113 ഗ്രാമിന്. ഇതിപ്പോ നമ്മൾ ഇത് ഇതിന്റെ വെയിറ്റിന് എത്ര? ഹലോ, അപ്പം നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിലേക്ക്, പുതിയതല്ല കേട്ടോ, പഴയ വീഡിയോ തന്നെയാണ്. അപ്പം ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും ഇട്ടു എന്നുള്ളതാണ്. അപ്പം 3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം പാദ സ്ഥലത്തിൻ്റെ കില കാണിച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ കുഞ്ഞു പെണ്ണിനെ അച്ചാച്ചനും അമ്മാവും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, അവളെ പിറന്നാളിനെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര വലുതായിരുന്നു, അപ്പം ഞാനത് മാറ്റിയതായിട്ട്. അപ്പം നമ്മൾ തൃശ്ശൂരല്ല, സോറി, വാടാനപ്പള്ളി ആൾക്കാരെല്ലാം പോയിട്ടായിട്ടാണ് മാറ്റിയെടുത്തത്. ഞാൻ മൂക്കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റിയ മൂക്കുത്തിൻ്റെ, പക്ഷെ മൂക്കുത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം ഞാൻ എടുത്തില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഇത് ഇങ്ങനെ എന്താ പറയുക, വോയിസ് കൊടുക്കുമ്പോഴാട്ട് എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു ഇപ്പോൾ കൊത്തിയാവുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ അവൾ മുട്ടയായിട്ടിരിക്കുകയാണല്ലോ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടിട്ടവൾ. അപ്പോൾ ഈ മുടിയൊക്കെ വെച്ച് ഹെൽമെറ്റൊക്കെ കൊടുക്കണം പറയുമ്പോൾ, പിന്നെ നമ്മൾ സ്വാമിക്ക് വേണ്ടി ചെയ്തതല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവൾ അച്ഛൻ വിചാരിച്ച വഴിപാടല്ലേ, അപ്പം നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓർമ്മയില്ലാണ്ട് കേട്ടോ, രണ്ടാമത്തെ ആൾ ആരും എല്ലായിടത്തും പുറത്തൊക്കെ പോകുമ്പോഴേ ആള് ഭയങ്കര, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ മുടിയൊക്കെ ഇരലും മേക്കപ്പ് അങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. ഇവനല്ല കേട്ടോ മറ്റാൾ കേട്ടോ, എല്ലോട്ടുള്ള ആള്. അപ്പോൾ ഓർമ്മയില്ലാണ്ട് ചീർപ്പൊക്കെ വന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ കണ്ണാടൻ ഈരാൻ പോന്നിട്ട് ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, അമ്മ ഇനി ഞാൻ മുടി വെട്ടൂല കേട്ടോ, ഇരലം മുട്ട അടക്കില്ല കേട്ടോ അമ്മ എന്നിട്ട് ഇങ്ങനെ പറയണ്ട പാവം തോന്നും. ഞാൻ പറയും വേഗം വലുതാവും, ഇനി കുഴപ്പമില്ല, ഇവൻ സ്വാമിക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അളങ്ങ് പിന്നെ ഒരു രക്ഷയില്ലല്ലോ. എന്നാലും ഇപ്പോൾ അവൻ്റെ കേട്ടോ മുടി പെട്ടെന്ന് അങ്ങ് ഇങ്ങനെ കറുപ്പ് വന്ന് ഇങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ, ചിലപ്പോൾ 2 ആഴ്ചയുടെ സെറ്റാവായിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, പാദസരം എടുത്തിട്ടുണ്ടായിരുന്നു. ആ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ എൻ്റെ മോളെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാറുണ്ട്, എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പണിയെന്ന് പറഞ്ഞാൽ വേറെ നല്ല നമുക്ക് ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവളെ കൊണ്ടുവരികയായിട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ കൊണ്ടിട്ടുണ്ടായിട്ട് മുന്നേ ഞാൻ വാടൻപുള്ളി പോയിട്ട് പാദസരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മോളെ എടുത്തിട്ട് നേരെ തൃശ്ശൂർക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ തൃശ്ശൂർക്ക് ഇറങ്ങണ വഴിക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, എന്താ പറയുക, നമ്മളെ തൃശ്ശൂർക്ക് പോണ വഴിയുള്ള കാഞ്ഞാണി പാടാട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ബസ്സിലൊക്കെ പോകുമ്പോൾ വിചാരിക്കാറുള്ളത് ഇവിടെ നിന്ന് ഇറങ്ങണം, നല്ല രസമല്ലേ കാണാനായിട്ട്, എന്ത് രസമല്ലേ. അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ ഇറങ്ങുമ്പോൾ. അപ്പോൾ ആ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ചേരൊക്കെ മൂളും ആഘോഷിക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വൈകിട്ടേട്ടോ, അവിടെ നിന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാടത്തൊക്കെ കുറച്ച് നേരം നടന്നതിന് ശേഷം ഈ ഒരു നേരമായിട്ടോ അതിൻ്റെ ഇടയിൽ എന്തോ ആക്സിഡൻ്റ് ആയിട്ട് സംഭവമാണ് കണ്ടത്. എന്താ സംഭവം ശരിക്കും അറിയില്ല. അത് കഴിഞ്ഞിട്ടേ ഫുഡ് അടിക്കാന്ന് വെച്ചിട്ട് കയറിയതാട്ടാ. അപ്പം ഞാനും വിചാരിച്ചു ഉറങ്ങണ നേരത്താണ് മോള് അച്ഛനെ അല്ലെങ്കിൽ പുറത്തിങ്ങനെ ഇങ്ങനത്തെ പുതിയ നല്ല നല്ല സ്ഥലത്തൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കാണ്ട് അങ്ങനെ അച്ഛൻ്റെ അടുത്തിരുന്നോളൂ, അല്ലെങ്കിൽ ഇരിക്കില്ല കേട്ടോ. അപ്പം ഞാൻ അച്ഛനെ ഇപ്പം ഇപ്പം സനു വന്നേ പിന്നെ ഫുഡ് അടിക്കുന്ന കയറി കഴിഞ്ഞ് ഞാൻ നോക്കിയിരിക്കും. എന്നിട്ട് ഇവരൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളെ കൊടുത്തിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കുക. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കഴിച്ചു തുടങ്ങും, എന്നാലും ശരിക്കും നടക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അച്ഛനറിയണമല്ലോ എന്ന് വെച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ശരിക്ക് കഴിക്കാനൊന്നും പറ്റില്ല, പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇരുന്ന് ഉണ്ണീനെ പിടിച്ചിട്ട് ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉള്ളരയിലുള്ള പാപ്പൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്, ഇതാണ് പാപ്പൻ്റെ വീട്. ഒരുപാട് ട്രോഫികൾ ഉണ്ടല്ലേ, അതാ മുട്ടി കിട്ടിയത് കേട്ടോ. അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എൻ്റെ അനിയൻ അതിട്ടനെ കിട്ടിയിട്ടുള്ളത്, ബാക്കിയൊക്കെ മുട്ടിനാണ് അതിൻ്റെ ഡാൻസറിങ്ങിൻ്റെ. അപ്പം അതിനും പിന്നെ പഠിക്കുന്നതിനും എല്ലാത്തിനും കൂടി കിട്ടിയിട്ടുള്ളത് കേട്ടോ, കുറേ ട്രോഫികളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നേരത്തെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ എത്തുന്നു ഈ പറഞ്ഞ പോലെ രാത്രിക്ക് അവരെല്ലാം കഴിഞ്ഞ് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്നിട്ട് കറണ്ട് വന്നു. പിന്നെ എന്താ പറയുക, അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ചെല്ലും എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഓട്ടം പാച്ചിലൊക്കെ കേട്ടോ മേമ്മടിയും. അവിടെ ഇപ്പം ഉള്ളത് മേമയും അനിയത്തിയും അമ്മയും ആയിരുന്നു കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ പാപ്പൻ മേമ 2 മക്കൾ കേട്ടോ. അത് പഴയ ഫോട്ടോ തന്നെ ഭയങ്കര പഴയതാട്ടോ.
ആ ഫോട്ടോ കണ്ട ആ മുട്ടിയായിട്ട് ഇത്രയും വലുതായി, അപ്പൊ അറിയാലോ എത്ര ഉണ്ടെന്ന് വഴക്കം അങ്ങനെട്ടാ. അപ്പൊ നമ്മൾ കുഞ്ഞിപ്പിണ്ണ മേമ എടുക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയാ, അവളൊക്കെ സ്ഥിരം കരച്ചിലും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പൊ മേമയുടെ അമ്മയാണിത്. മേമയുടെ അമ്മ എവിടെ നോക്കിയോ കൊറേ ടോയ്സ് ഒക്കെ തപ്പി പിടിച്ച് നമ്മൾ പിള്ളേഴ്സിലൊക്കെ കൊണ്ടുപോയിട്ടോ. ചെക്കന്മാർക്ക് പിന്നെ ടോയ്സ് കേട്ട പിന്നെ അവിടെ ഇരുന്നോളും. പിന്നെ വെച്ചാൽ വലിയ പോക്കും പോവലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ പിന്നെ എന്റെ അനിയനുണ്ടായിരുന്നു. അപ്പൊ അനിയൻ നാട്ടിലില്ല. അപ്പോ അവൻ നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ. ഇതൊക്കെ അമ്മൂട്ടിയുടെ ചെറുപ്പത്തിലെ ടോയ്സ് ആട്ടോ. പാപ്പം കൊടുന്നതാന്ന് തോന്നുന്നു. എങ്ങനെ പിന്നെ മേമയ്ക്ക് കുറച്ച് ചെടിയുടെ എന്റെ അമ്മയ്ക്ക് അതുപോലെ തന്നെയാണ്. ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാന്തം എനിക്കും ഇഷ്ടമായിരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്നെ കൊണ്ട് നോക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോ രാത്രിയൊക്കെ ആണെങ്കിൽ ചെടിയുടെ ഭംഗിയും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. പിന്നെ മേമ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെയാണല്ലോ നല്ല ടൈം കൂടുതൽ കിട്ടുമ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ ശരിക്കും സെറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. എന്നാലും മേമരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ചെടി. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കെപ്പിക്കുട്ടിന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊതുക്കെ വരികയെന്ന് വെച്ചാൽ അത് കെപ്പിയില്ലെങ്കിൽ മുട്ടിട്ട് അങ്ങനെ പൊക്കോളൂല്ലോ, മുട്ടിട്ട് വിരിയില്ലല്ലോ. അതിനുള്ള കാരണം ഇത് ചെടി വെള്ളത്തിൽ വളർത്തുന്ന ചെടിയാന്ന് തോന്നുന്നത്. അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞങ്ങളിവിടെ പോകുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യം സനി വരുമ്പോഴും നമുക്ക് പോകാനായിട്ട് നമുക്ക് അത്ര അടുപ്പമുള്ള ആൾക്കാരെ വീട്ടിലല്ലേ നമ്മൾ പോവുള്ളൂ. എനിക്കാണെങ്കിലും ഇപ്പൊ എന്റെ പാപ്പന്മാര് അങ്ങനെ കുറച്ച് നമുക്ക് അടുപ്പമുള്ളവരുണ്ടല്ലോ. സനുവിനാണെങ്കിലും അതെ കുറച്ച് അങ്ങനെ. അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം ആവണട്ടോ സനി വരണമെങ്കിൽ. എന്നിട്ട് വേണം പോവാനായിട്ട്. അതിന്റെ ഇടയിൽ പോവില്ല എന്നല്ല പറയണ കേട്ടോ. എന്നാലും സനി വരുമ്പോ എന്തായാലും ഒരു കറക്കമുള്ളതാണ്. അങ്ങനെ അമ്മ ചേച്ചിനായിട്ട് കുറെ സ്നേഹപ്പും കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ചെക്കന്മാരും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിഷയം. ഇന്നത്തെ അല്ലെ ഇതൊരു ദിവസത്തെ കേട്ടോ. ഇനിയിപ്പോ സനി നാളെ പോവായി. അപ്പൊ പിന്നെ ഇനി വീണ്ടും പഴയ പോലെ എന്റെ വീടും ഡെക്കിലേയും അത് ഇതൊക്കെ ഉള്ളാവുള്ളൂ. യാത്രകളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് വിശേഷം.